നമസ്കാരം. ഈ സ്വപ്ന സുരേഷിന് എന്തൊക്കെ പദ്ധതികളാണ് ഇല്ലാത്തത് എന്ന് വേണം നമുക്ക് ചോദിക്കാൻ. സകലമാന ഉടായ്പ പദ്ധതികളുണ്ട്, സ്വർണം കടത്തുണ്ട്, UAE കോൺസുലേറ്റിൽ വഴി പല പല പരിപാടികൾ ആസൂത്രണം ചെയ്യലുണ്ട്, ഇന്ത്യയും അതുപോലെ UAE ഗൾഫ് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ വരെ, ഇന്ത്യ എന്ന് പറയാൻ പറ്റില്ല, കേരളവും UAE കോൺസുലേറ്റും തമ്മിലുള്ള ബന്ധം കാത്തുസൂക്ഷിക്കലുണ്ട്. അതായത് നമ്മൾ കണ്ടതാണ്, നമ്മൾ വീഡിയോയിലൊക്കെ തന്നെ കണ്ടതാണ്, UAE-യിലൊക്കെ എന്ത് പരിപാടി നടന്നാലും ഈ സ്ത്രീ ഇല്ലാതെ ആ പരിപാടി നടക്കില്ല. ഈ സ്ത്രീയാണ് ഇതിന്റെ എല്ലാവിധ കാര്യങ്ങളും നോക്കുന്നത്. അപ്പോൾ തന്നെ ആ പരിപാടികൾ എന്തൊക്കെ പരിപാടികളായിരിക്കും, അല്ലെങ്കിൽ ഈ പരിപാടികളൊക്കെ എന്തിനു വേണ്ടിയായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഗൾഫിൽ നടന്ന ഇഫ്താർ പാർട്ടികളെ കുറിച്ച് തത്വമേ ന്യൂസ് നേരത്തെ വാർത്ത നൽകിയിരുന്നു. എന്തിനാണ് ഈ ഇത്രയധികം ഇഫ്താർ പാർട്ടികൾ അവിടെ സംഘടിപ്പിക്കുന്നത്? ഈ റമദാൻ കാലത്ത് എല്ലാ ഇഫ്താർ പാർട്ടികളിലും മുഖ്യ ആസൂത്രകയും മുഖ്യ സംഘാടകയുമായി ഈ സ്വപ്ന സുരേഷ് എന്ന ഈ മഹതിയാണ് നിറഞ്ഞു നിന്നത്. ഇപ്പോൾ ഇതാ പുതിയ കാര്യങ്ങൾ കൂടി വരുന്നു. സ്വർണക്കടത്ത് മാത്രമല്ല മനുഷ്യക്കടത്തും ഉണ്ടത്രേ. മനുഷ്യക്കടത്തിനും സ്വപ്ന സുരേഷ് തന്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്നു. മനുഷ്യക്കടത്തുണ്ട്, സ്വർണക്കടത്തുണ്ട്, കള്ളക്കടത്തുണ്ട്, ആയുധങ്ങൾ കടത്തുണ്ടോ ഉണ്ടാവാം, പിന്നെ മയക്കുമരുന്ന് കടത്തുണ്ടോ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. എന്തായാലും അന്വേഷണം കാര്യമായി തന്നെ നടക്കുകയാണ് ഈ സ്വപ്ന സുരേഷിന് കേന്ദ്രീകരിച്ച്. ഇന്നിപ്പോൾ ഈ സ്വപ്ന സുരേഷിനെ NIA ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി, നാളെ കസ്റ്റംസ് കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. എന്തായാലും മൊത്തം കൊടഞ്ഞിട്ട് പരിശോധിക്കുക തന്നെ. ഇവിടെ ആരാണ് ഈ തമ്പുരാട്ടി, ആരായിരുന്നു? നമ്മുടെ സോളാർ സരിതയൊന്നും ഒന്നുമല്ല എന്ന് ഇത് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ സ്ത്രീയുടെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും. സ്വർണക്കടത്ത് കേസിലെ മുഖ്യ സൂത്രധാരയായ സ്വപ്ന സുരേഷിന് മനുഷ്യക്കടത്തിൽ പങ്കുണ്ടെന്നാണ് ഇപ്പോൾ NIA ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത്. ഒരു വർഷം മുൻപ് സ്വപ്ന ഉൾപ്പെട്ട മനുഷ്യക്കടത്തിനെ കുറിച്ചാണ് രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ഇപ്പോൾ സൂചന ലഭിച്ചത്. മലയാളത്തിലെ ഒരു പ്രശസ്ത സിനിമാ സംവിധായകന്റെ മകളെ വിദേശത്തേക്ക് കൊണ്ടുപോയതിനെ കുറിച്ച് ഉയർന്ന പരാതിയുമായി ബന്ധപ്പെട്ടാണ് ഈ കേസ് പ്രധാനമായി തന്നെ അന്വേഷിക്കുന്നത്. പെൺകുട്ടി നൽകിയ സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം സ്വപ്നയ്ക്ക് നേരെ പാഞ്ഞടുക്കുന്നത്. മനുഷ്യക്കടത്ത്, അനധികൃതമായി ഇവിടുന്ന് മനുഷ്യരെ കടത്തിക്കൊണ്ടുപോവുക, അല്ലാതെ മനുഷ്യരെ തട്ടിക്കൊണ്ടുപോവുകയല്ലോ. നിരവധി പേരെ സ്വപ്നയും കൂട്ടാളികളും വിദേശത്തേക്ക് കടത്തിയതായി ഉന്നത വൃത്തങ്ങൾ പറയുന്നു. അതേസമയം എയർ ഇന്ത്യ ഉദ്യോഗസ്ഥനെതിരെ വ്യാജരേഖ ചമച്ച കേസിൽ സ്വപ്ന സുരേഷിനെ രണ്ടാം പ്രതിയാക്കി ക്രൈംബ്രാഞ്ച് തിരുവനന്തപുരം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് നൽകിയിരുന്നു. സ്വപ്ന എയർ ഇന്ത്യ സാറ്റ്സിൽ ജോലി ചെയ്യുന്ന കാലത്താണ് സംഭവം. ഇവൾ എവിടെ തൊട്ടാലും അവിടെ എല്ലാം പൊന്നാക്കി അടങ്ങുകയുള്ളൂ. അതാണ് ആ രീതി. കണ്ടില്ലേ, വ്യാജരേഖ ചമയ്ക്കലൊക്കെ ഹോബിയാണ്, വിനോദമാണ്. സ്വന്തം സർട്ടിഫിക്കറ്റുകൾ, SLC ബുക്കും അതുപോലെ ഡിഗ്രി സർട്ടിഫിക്കറ്റും ഡോക്ടർ BR അംബേദ്കർ യൂണിവേഴ്സിറ്റിയും ഒക്കെ തന്നെ, അതായത് യൂണിവേഴ്സിറ്റി അല്ല കേട്ടോ, യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റും ഒക്കെ തന്നെ വ്യാജമായി നിർമ്മിച്ചവയാണ്. ഇപ്പോൾ ഈ എയർ ഇന്ത്യ സാറ്റ്സുമായി ബന്ധപ്പെട്ടും വ്യാജരേഖ ചമച്ചതായുള്ള ഒരു പുതിയ കേസ് കൂടി, ഇതിൽ രണ്ടാം പ്രതിയാക്കിയാണ് ഈ സ്ത്രീയെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ജോലി ചെയ്യുന്ന മറ്റൊരു വനിതയെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. 2016 മാർച്ച് മാസത്തിൽ തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ബിനോയ് ജേക്കബ് എന്ന് പറയുന്ന വ്യക്തി മാത്രമേ പ്രതിയായി ഉണ്ടായിരുന്നുള്ളൂ. ബിനോയ് അടുത്തിടെ എയർ ഇന്ത്യ സാറ്റ്സ് വൈസ് പ്രസിഡന്റ് പദവി രാജിവെക്കുകയും ചെയ്തിരുന്നു. ആൾമാറാട്ടം, വ്യാജരേഖ ചമയ്ക്കൽ, വഞ്ചന തുടങ്ങിയ കുറ്റങ്ങളാണ് ഇപ്പോൾ സ്വപ്ന സുരേഷിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഈ കേസിൽ രണ്ടുതവണ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തിരുന്നു. തുടരന്വേഷണത്തിനായി ഹാജരാകാൻ വീണ്ടും ആവശ്യപ്പെട്ടെങ്കിലും പല കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാക്കുകയായിരുന്നു. മാത്രമല്ല ഇവരെ സഹായിക്കുന്നതിനായിട്ട് ഭയങ്കര ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും വലിയ വലിയ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ ആരൊക്കെയാണ് സഹായിക്കാൻ നിൽക്കുന്നത്, പിന്നെയാണ് ഈ ക്രൈംബ്രാഞ്ചിന്റെ ഈ ഒരു കേസിൽ ചോദ്യം ചെയ്യൽ. ഇതിപ്പോൾ ആൾമാറാട്ടം, അതുപോലെ വഞ്ചന, മനുഷ്യക്കടത്ത്, സ്വർണക്കടത്ത്, എന്തെല്ലാം വ്യാജരേഖ ചമച്ചൽ നേരത്തെ തന്നെയുണ്ട്. യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റുകൾ വ്യാജമായി ചമച്ചത് തീർച്ചയായും കേസ് നേരത്തെ ഉണ്ട്. അപ്പോൾ സകലമാന കേസുകളും, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ പീനൽ കോഡിന് കീഴിൽ വരുന്ന അനധികൃതമായതെല്ലാം തന്നെ, ഏതാണ്ട് എല്ലാം തന്നെ ഈ സ്ത്രീ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ടാണ്, ഒരു സൂചനയാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. NIA ഈ ഒരു വിഷയത്തിൽ കാര്യമായി തന്നെ ഇവരുടെ മേഖലകൾ എന്തൊക്കെയാണ്, ഇവർ പ്രവർത്തിക്കുന്ന രീതികൾ എന്തൊക്കെയാണ്, ഇവർ ഏതൊക്കെ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, എത്ര കൊല്ലമായി ഈ ഒരു കാര്യങ്ങളിലൊക്കെ ഇവർ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്, ഇവർ പങ്കുചേർന്നിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ തന്നെ വിശദമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി സ്വർണക്കടത്ത്, മനുഷ്യക്കടത്ത്, ആൾമാറാട്ടം, വഞ്ചന, ഇനി എന്തൊക്കെ ഉണ്ടാകും ഇവരുടെ റെക്കോർഡ്സിൽ, അല്ലെങ്കിൽ ഇവരുടെ കയ്യിൽ, ഇവരുടെ ഫയലിൽ എന്നുള്ള കാര്യവും വിശദമായി തന്നെ NIA പരിശോധിക്കുകയാണ്. നാളെ മുതൽ കസ്റ്റംസിന്റെ ചോദ്യം ചെയ്യലാണ്. ഇവരോടൊപ്പം സരിത്ത് എന്ന് പറയുന്ന വ്യക്തിയെയും, അതുപോലെ സരിത്തിനെ ഒരു റൗണ്ട് ചോദ്യം ചെയ്യൽ കഴിഞ്ഞു, അതുപോലെ സന്ദീപ് നായരെയും നാളെ കസ്റ്റംസ് കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കകം ഇവരുടെ ബാക്കി കാര്യങ്ങൾ കൂടി
ഒരു നോട്ട്ബുക്കിൽ എഴുതാവുന്നതിനപ്പുറമായി കഴിഞ്ഞു ബാക്കി കാര്യങ്ങളിൽ കൂടി പുറത്തു വരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.